ആദ്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു, അത് പതിവ് യോഗമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ, യൂണിഫോം ഇട്ടവർ പരിപാടികൾക്ക് പോകുമ്പോൾ പുലർത്തേണ്ട സൂക്ഷ്മത, അച്ചടക്കം, ഇതൊക്കെ ഈ മോൺസണുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ, യൂണിഫോം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ആരോപണ വിധേയരാകുന്ന ഒരു പശ്ചാത്തലത്തിലല്ലേ ആ പേരെടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും? അല്ല, ഇത് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വാഭാവിക നടപടിയാണ്. പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തു. ആ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പിന് അതിന്റെ കീഴിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ കഴിയാതിരുന്നത് ഈ മഹാമാരി കാരണമാണ്. ഇപ്പോ നിയമസഭ തുടങ്ങുന്ന തിങ്കളാഴ്ച, അതിന്റെ മുന്നോടിയായിട്ട് പോലീസ് ഓഫീസർമാരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. ആ യോഗം സ്വാഭാവികമായിട്ടും നമ്മുടെ പോലീസ് സംവിധാനം പരമാവധി ജനകീയമാകണം, ജനങ്ങളോടൊപ്പം നിൽക്കണം, ജനങ്ങൾക്ക് നീതി കൊടുക്കണം, ജനങ്ങൾക്ക് നിഷ്പക്ഷമായ രീതിയിലുള്ള നിയമപാലനത്തിന്റെ ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് ഉണ്ടാവണം. അതിന് കഴിയുന്ന വിധത്തിൽ പോലീസ് മാറണം. അല്ലാതെ പോലീസ് അനാവശ്യ ചടങ്ങുകൾ എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിലേക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെ പോകേണ്ടി വരുന്ന ചടങ്ങുകളിൽ തന്നെ യൂണിഫോം ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പം നമ്മുടെ പോലീസ് സേന പലപ്പോഴും എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതൊരു കൊളോണിയൽ ഹാങ് ഓവറില് ജനങ്ങളോട് ഒപ്പം നിൽക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന ഒരു നിലപാട് പലപ്പോഴും വിസ്മരിച്ചു കളയുന്ന ആളുകളാണ്. ആ പോലീസ് സേനയെ ജനകീയ സേനയാക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു സിസ്റ്റത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും പോലീസ് ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുക, അതുവഴി മാത്രമേ നാടിന്റെ സമാധാനവും വികസനവും ഒക്കെ സാധ്യമാകൂ. അതിനാവശ്യമായ രീതിയിൽ നിയന്ത്രണമായ രാഷ്ട്രീയ ഇടപെടലുകൾ അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാകണം. തീർച്ചയായിട്ടും പോലീസിലെ എല്ലാ അപജയങ്ങളെയും മറ്റെല്ലാ സംവിധാനങ്ങളിലെ അപജയങ്ങളെ പോലെ തന്നെ തിരുത്തിപ്പോകേണ്ടതാണ്. പോലീസിന് ഒരിക്കലും നിയമാതീതമായി പ്രവർത്തിക്കാൻ ഒരവകാശവുമില്ല. അത് അതിന് അതിൻ്റെതായ നിയമങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾക്കകത്ത് നിന്ന് പ്രവർത്തിക്കണം. നിയമാതീതമായി പോലീസ് പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുന്നത്, ജനാധിപത്യ നിഷേധങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായ ആളാണല്ലോ, താങ്കൾ കാണുന്നില്ലേ നമ്മുടെ പോലീസ് സംവിധാനത്തിനെതിരെ ഉയരുന്ന ട്രോളുകൾ? ലോകത്ത് ആദ്യമായി ഈ വ്യാജ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾക്ക് കാവൽ നിന്ന പോലീസുള്ള ആഭ്യന്തര വകുപ്പ് കേരളത്തിലായിരിക്കും എന്നതടക്കം എങ്ങനെയൊക്കെ അപമാനിക്കാൻ ഏതൊക്കെ അറ്റം വരെ പോകാമോ അത്തരത്തിലുള്ള ട്രോളുകൾ, അത് വിട്ടേക്കൂ, ട്രോളുകളെ നമുക്ക് വിടാം. പക്ഷെ നിരന്തരം ഇങ്ങനെ വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്ന തരത്തിൽ നമ്മുടെ പോലീസ് സംവിധാനം ഇങ്ങനെ ഒരു കുഴിയിലേക്ക്, ഈ നാണക്കേടിൻ്റെ കുഴിയിലേക്ക് വീണത് എങ്ങനെയാണ്? ഇതുവരെ നമ്മുടെ ഇങ്ങനെ ഒരു കുഴിയിൽ വീണ് നമ്മൾ അവരെ കരകയറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനെ നന്നാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇതുവരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇത്രയും വലിയ കുഴിയിലേക്ക് അവർ വീഴുമ്പോൾ എവിടെയായിരുന്നു? ആ തിരുത്തുണ്ടാകേണ്ടത് ഓരോ തെറ്റിലേക്കും പോകുന്നു എന്നറിയുമ്പോഴല്ലേ, തെറ്റിലേക്ക് വീണ് കഴിഞ്ഞിട്ടല്ലോ. അല്ല, കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ശ്രീജ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഒരുപാട് മേന്മയുള്ള ഗുണങ്ങളുള്ള പോലീസ് സംവിധാനം. അപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം പോലീസ് ജനാധിപത്യപരമായും പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിലും പലപ്പോഴും പോലീസിന് പെരുമാറാൻ കഴിയുന്നില്ല. അത് അഴിമതിക്കാരോടും സമ്പന്നരോടും ഒക്കെ അനുകൂലമായ നിലപാടുകൾ പല കേസുകളിലും എടുക്കുന്നു. പിന്നെ ശ്രീജ ഇവിടെ പറഞ്ഞ ട്രോളുകളുണ്ടായിരുന്നു. നമ്മൾ ജീവിക്കുന്നത് ശ്രീജ ഒരു പ്രചാരണത്തിന്റെ യുഗത്തിലാണ്, പ്രചാരണ യുദ്ധം, പ്രൊപ്പഗൻഡ വാറിന്റെ യുദ്ധത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, വളരെ നീതിപൂർവമായ രീതിയിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല നിലപാടുകളിൽ നിന്നുകൊണ്ട് പോലീസിനെ വിമർശിക്കും, ചോദ്യം ചെയ്യും. അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാവണം. പക്ഷേ അതൊരു പ്രചാരണപരമായി സർക്കാരിനെതിരായിട്ട് ഒരു അവബോധം സൃഷ്ടിക്കാൻ, സർക്കാരിനെതിരായിട്ട് ഒരു വികാരം ഇളക്കിവിടാൻ വേണ്ടി ഉപയോഗിക്കും. ഇത് രണ്ടും, നമ്മളൊരു പ്രചാരണത്തിന്റെ യുഗത്തിൽ ജീവിക്കുകയാണ്, ഇതൊക്കെ ഉണ്ടാകും. ഇതിനിടയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പോലീസ് സംവിധാനം ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങളെ ഏറ്റവും ജനകീയമാക്കാം, ജനങ്ങൾക്ക് നീതി ഉറപ്പു വരുത്തുന്ന രീതിയിലാക്കാം എന്നുള്ളതാണ് നമ്മളെല്ലാം നേരിടുന്ന വെല്ലുവിളി. ആ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ അനവിമതമായ, ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ചില പ്രവണതകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.